അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ തിരുനബി കഥകളിലെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ നൽകിയ വളരെ വലിയൊരു പിന്തുണ ഒരുപാട് സന്തോഷം അതിലേറ്റവും സന്തോഷം ഞാൻ ഷിഹാബ് ചോറ്റൂരിനെ കുറിച്ച് ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ആ ഷിഹാബ് ചോറ്റൂരിൻ്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന സ്ഥിരം പ്രേക്ഷകരാണ് ആ നമ്മളന്ന് പറഞ്ഞ നബി കഥ ഷിഹാബ് ചോറ്റൂരിനെ വലിയ ഇഷ്ടമായി എന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്തു നമ്മുടെയൊക്കെ വീഡിയോ കാണുന്ന ആളുകൾ എന്നെപ്പോലെയുള്ള സാധാരണ ആളുകളാണ് സാധാരണ ഷിഹാബ് ചോറ്റൂരിനെ പോലെ ഒരു 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 നാലാൾ അറിയുന്ന ഒരാൾ കമൻ്റ് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ ആ സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കുകയാണ് കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു ചോദ്യം നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയുടെ പിതാവിൻ്റെ സഹോദരനും നബി സല്ലാഹു അലഹി വസ്ലമയുടെ ഏറ്റവും അടുത്ത മിത്രവുമായ ഹംസാർ അലിയല്ലാഹുൻഹു ഏത് യുദ്ധത്തിലാണ് ഷഹീദായത് എന്നായിരുന്നു ചോദ്യം വളരെ കുറഞ്ഞ ആളുകൾ ബദർ യുദ്ധം എന്ന് എഴുതിയിരുന്നു ബദർ യുദ്ധം ഒരു പ്രധാന യുദ്ധമാണ് അതുകൊണ്ടായിരിക്കണം അങ്ങനെ എഴുതിയത് പക്ഷേ ഒരു തൊണ്ണൂറ്റൊൻപത് പേഴ്സെൻറ്റേജും എഴുതിയത് ശരി ഉത്തരമാണ് ഉഹദ് യുദ്ധമാണ് ഉഹദ് യുദ്ധത്തിൽ വെച്ചാണ് വാഷിയുടെ ചാട്ടുളി പ്രയോഗത്തിൽ ഹംസാർ അലിയുള്ള നിലംപതിക്കുന്നത് വളരെ ക്രൂരമായ രീതിയിലൂടെ കൊല ചെയ്യപ്പെടുന്നത് രക്തസാക്ഷിയാകുന്നത് അബിൻഷാഅ അള്ളാഹ് ഇന്നത്തെ നബിക്കഥ പറയുന്നതിന് മുൻപ് ഒരു സംഭവം മലപ്പുറം വണ്ടൂരിൽ നിന്ന് ഷാഹിന എന്ന് വരുന്നത് മുപ്പത്തിനാല് വയസ്സിലൊരു യുവതി സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ സഹായ അഭ്യർത്ഥനവുമായിട്ട് നടന്നിരുന്നു മലപ്പുറം വണ്ടൂരിലുള്ള ആളുകൾ പരിചയമുണ്ടെങ്കിൽ ഇത് ശരിയാണോ എന്നുള്ളത് അറിയണം അവരാവശ്യപ്പെടണം അവർ മറ്റേ കോട്ടയം ഏറ്റുമാനൂരിലുള്ള ഏറ്റുമാനൂരിലാണ് അവരുടെ വീട് ഏറ്റുമാനൂരിലെ ഒരു ചന്ദ്രൻ്റെയും തങ്കച്ചൻ്റെയും ചന്ദ്രൻ്റെയും തങ്കച്ചൻ്റെയും ചന്ദ്രികയുടെയും ചന്ദ്രൻ്റെ അല്ല ചന്ദ്രികയുടെയും തങ്കച്ചൻ്റെയും മകളായിരുന്നു പക്ഷേ ഇസ്ലാമിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു അപ്പോൾ വലിയ വളരെ വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളൊരു വീട്ടിലെ ആളാണ് ഈ ഈ ഒരു പെൺകുട്ടി അംബ അംബ കെട്ടി എന്ന് പറയുന്ന പെൺകുട്ടി അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇവരിപ്പം മലപ്പുറം കണ്ടു ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല വളരെ ദുരിതത്തിലാണ് അതോട് ഹൃദ്രോഗവും വന്നു ചികിത്സയിലാണ് ചികിത്സിക്കാൻ പണമില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഇവർ പറഞ്ഞത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ കണ്ടു ഇപ്പോൾ അവർ ഷാഹിറ എന്ന പേരിലാണ് ജെ അവർ ജനുവിൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ഒരു പക്ഷേ പ്രേക്ഷകർക്ക് മലപ്പുറം വണ്ടൂരിലുള്ള ആളുകൾക്ക് വല്ല അന്വേഷിക്കാം ഇങ്ങനെ ഒരാൾ ഇപ്പോൾ അവർ പറയുന്നത് മലപ്പുറം വണ്ടൂരിലാണ് അപ്പോൾ അവർ പറയുന്നത് ഇസ്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ബോട്ടിലേക്ക് സുഖമായിട്ട് കാര്യച്ചെല്ലാം ഇവർ കോഴിക്കോട് തർബിയത്തുൽ ഇസ്ലാമിൽ നിന്നാണ് ഈ ഇസ്ലാമിൻ്റെ കോഴ്സ് പൂർത്തിയാക്കിയിട്ട് നിയമപരമായിട്ട് ഇസ്ലാമിലേക്ക് മാറിയിട്ടുള്ളത് ഇന്ന് അവർ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഈ പുരുഷ സൗഹൃദങ്ങൾ അതായത് തൻ്റെ ശരീരം മോഹിച്ച് വരുന്ന ആളുകളുടെ ശല്യത്തിൽ നിന്ന് മാറണമെങ്കിൽ സ്വന്തമായിട്ട് ഒരു അടച്ചുറപ്പുള്ള വീട് വേണം മറ്റൊന്ന് ഹൃദ്രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് മരുന്ന് കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ട് ഈ എന്ന അമ്പക്കുണ്ട് അപ്പോൾ അവർ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കാർക്കെങ്കിലും അമ്പയെ അല്ലെങ്കിൽ അവരെയൊക്കെ പരിചയമുണ്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ ജനുവിൻ നമുക്ക് അവരെ സഹായിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തണം ആ ഇത് ശരിയായ ഒരു രീതിയിലാണെങ്കിൽ അതായത് ഹക്കാണെങ്കിൽ ആ പെൺ ആ ഒരു യുവതിക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ നമുക്ക് ആ അമ്പക്ക് വേണ്ടി എന്ന അമ്പക്ക് വേണ്ടി ആ യുവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അതിൻ്റെ മറ്റു ഡീറ്റെയിൽസുകളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇൻഷാല്ല ഈ ഒരു വീഡിയോയിലുള്ള ആളുകൾ മലപ്പുറം വണ്ടൂരിലൊക്കെ ഉള്ള ഒരു പക്ഷേ അതിനാവുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല നമുക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമുക്ക് സാധാരണ ഇത്തരം തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഇത് തട്ടിപ്പാണ് എന്നല്ലേ പറഞ്ഞു ഒരിക്കലും നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അതുകൊണ്ടെന്നൊന്ന് കെയർ ചെയ്യുന്ന എപ്പോഴും നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിൽ പറഞ്ഞത് ഷാഹിന ജെനിവിൻ ആണെന്ന് എനിക്ക് തോന്നുന്നു മലപ്പുറം വണ്ടൂരിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അവർ 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 നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് അർഹമായ സഹായങ്ങൾ കിട്ടുമാറാകട്ടെ തിരുനബി കഥയിൽ ഇന്ന് പറയുന്നത് വളരെ മനോഹരമായ കഥയാണ് ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങൾ ഉണ്ടാവാറുണ്ട് മക്കയിലെ സാംസ്കാരിക രംഗമല്ല മദീനയിൽ അലൈഹി അലൈവലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിലെ കല്യാണങ്ങളിലൊക്കെ വളരെ രസകരമായ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളും നടക്കാറുണ്ട് ഒരിക്കൽ മക്ക ഈ മദീനയിലുള്ള കല്യാണങ്ങളിൽ ആളുകളൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ എറിയും നമ്മൾ ഭക്ഷണം എന്ന് പറയുമ്പോഴേക്ക് ചോറ് ബിരിയാണി എന്നൊന്നും കരുതണ്ട അന്നത്തെ ആറര നൂറ്റാണ്ടിൽ ഉണ്ടാക്കുന്ന റൊട്ടിയൊക്കെ ഇങ്ങനെ വരണ്ടു റൊട്ടി ഇതിങ്ങനെ ഒരു മധുര പലഹാരമാണ് അപ്പോൾ ഇതിങ്ങനെ എറിഞ്ഞിട്ട് സദസ്സിൽ ഇരുന്നിട്ട് എല്ലാവരും സദസ്സിൽ ഇരിക്കും ഒരാളിങ്ങനെ സന്തോഷം കൊണ്ടിങ്ങനെന്തൊക്കെ പറഞ്ഞാണ്ട് എറിയും എറിഞ്ഞിട്ട് ആരൊരാൾ പിടിക്കും അങ്ങനെ പിടിച്ചിട്ട് എല്ലാവരും പരസ്പരം പങ്കിട്ടെടുത്ത് തിന്നും ഇതാണ് അവരൊരു രീതി ഇതെല്ലാ കല്യാണങ്ങളുടെ തലോസവും നടക്കാറുണ്ട് ഒരിക്കലും ഒരു ദിവസം നബി നബിസുല്ലാഹു അലഹി വസ്ലമ പങ്കെടുക്കുന്ന ഒരു കല്യാണം നബിസ്വല്ലാഹു അലൈ വസ്ലം വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഏറി നിർത്തി അത് മോശല്ലേ പുന്നാറ് നബിയെ പോലെയൊക്കെയുള്ള ഒരാളവിടെ വരുമ്പോൾ ഇങ്ങനെ ഭക്ഷണം എറിഞ്ഞ് കളിക്കുന്നത് മോശമല്ലേന്ന് കരുതിയിട്ട് ഈ സുഹാബികളെല്ലാം അൻസാറുകളുണ്ട് മുഹാജറുകളുണ്ട് ഇവരൊക്കെ അത് ഏറി നിർത്തി ഏറി നിർത്തിയപ്പോൾ പുനാരനബിയുടെ ഒരു ഹുബ്ബ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിബി നോക്കേണ്ട ആ എന്തെങ്കട ഏറില്ലേ എന്ന് നിബിക്ക് അറിയാം അവിടെ എറിയാറുണ്ട് അപ്പോൾ ആ തവണങ്ങൾ ഭക്ഷണം എങ്ങനെ എറിയണില്ലേന്ന് ചോദിച്ചാൽ അപ്പൊ ആ ഉണ്ടല്ലോ എല്ലാവരും കൂടി അപ്പം നബി സലാഹു അലഹി വസ്ലും നബിയും ആ ആൾക്കൂട്ടത്തിൽ നിന്നിട്ടോ ഒരു നാടിൻ്റെ ആചാരങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് ഹബീബായ നബി സ്വീകരിക്കുന്നത് എന്ന് അറിയണോ ഹബീബായ നബി ഇങ്ങനെ കൂട്ടത്തിൽ ഇന്നിട്ട് ഒരാളിങ്ങനെ പറഞ്ഞു എന്നാൽ ഞാൻ എറിയാൻ പോവാണ് എറിയാൻ പോവാണ് ആരാണ് പിടിക്കുക എന്ന് അറിയാല്ലോ ശക്തൻ പിടിക്കട്ടെ എന്ന് പറഞ്ഞ ഏറ്റേറെ മുകളിലേക്ക് അബ്ദുറഹ്മാൻ ഓഫ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നബിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആ ഭക്ഷണം ആ ഒരു പലഹാരപ്പൊതിങ്ങനെ മേലെന്നിങ്ങനെ പൊന്തി താഴേക്ക് ഇങ്ങനെ വന്ന് വീഴുകയാണ് ഞങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത് ഞാനങ്ങണ്ട് ചാടിയിലെ മുന്നാൽ നബിനങ്ങൾ പതൊക്കെ ഒരു ഉന്തുണ്ടന്തിയിട്ട് ഞാനങ്ങണ്ട് ചാടിയപ്പോൾ ഭക്ഷണം ആ പൊതി ഇങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ഞാനൊരു വീഴ്ച അങ്ങോട്ട് വീണു നോക്കുമ്പോൾ എന്താണെന്ന് പറയും ഇന്നേക്കാൾ ഉയരത്തിൽ പുന്നാര നബി ചാടിയിട്ട് നബി ചാടി പിടിച്ചു കൊടുക്കും നബിസ് പുന്നാര ഹബീബായ നബി അത് ചാടി പിടിച്ചിട്ട് അബ്ദുറഹനാഫ് നോക്കുമ്പോൾ നബിസ്വല്ലാഹു അലൈ വല്ലപ്പം ഭക്ഷണം പിടിച്ചിട്ട് ഇങ്ങനെ ഈ കടിയൊരു പലഹാരം പിടിച്ചിങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കണ ഇതൊക്കെ നമുക്കും പറ്റുമെന്നൊരു ഭാവത്തിൽ എന്നിട്ട് പുന്നാര നബി അത് എല്ലാവർക്കും വിഹിതിച്ചു കൊടുത്തു കല്യാണങ്ങളാവുമ്പോൾ ആഘോഷങ്ങളും ആഹ്ലാദങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ മസിലും പിടിച്ചു ഓ യോ അത് പാടില്ല അങ്ങനെ നടക്കരുത് ഇങ്ങനെ ഇരിക്കരുത് സന്തോഷങ്ങൾ എന്ന് പറയുമ്പോൾ സന്തോഷങ്ങൾ ഓരോ നാടിനും ഓരോ രീതികളുണ്ടാവും സന്തോഷിക്കട്ടെ സന്തോഷിക്കേണ്ട നാളുകളിൽ എന്തിനാണ് ഈ ഫലം പിടിച്ച് മസിൽ പിടിച്ചിട്ട് ഒന്നിനും കൊള്ളാത്ത വരുണ്ടുണങ്ങിയ ജൈവികതയില്ലാത്ത ജീവനില്ലാത്ത മതങ്ങളായിട്ട് മാറുന്നത് പുന്നാര നബിയുടെ ഇത്തരം കഥകളിലുണ്ട് നമ്മൾ എന്ത് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടതെന്ന് അത്ര മനോഹരമായിട്ട് താഴേക്കിറങ്ങാനും ഉന്നതങ്ങളിലേക്ക് അഷറഫുൽ ഹൽക്കായിട്ട് മാറാനും കഴിയുന്ന പുന്നാര ഹബീബായ നബിയുടെ ചരിത്രങ്ങൾ ആ ചരിത്രങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഹബീബായ നബി എന്നുമെന്നും കൽവിനോടോളം സ്നേഹിക്കുന്ന നല്ല മുച്ചക്കീങ്ങളായ ആളുകൾ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത് ചെയ്തിട്ടുണ്ട് പലരും നമ്മുടെ പ്രവാചക തിരുനബി കഥകൾ വിളിച്ചിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് ഒരു അന്ധനായ ഒരു യുവാവ് വിളിച്ചിട്ട് കണ്ണീരോടെ സംസാരിച്ചു പുന്നാര നബിയെ മനസ്സിലാക്കി തരാൻ ഇത്തരം കഥകൾ കൊണ്ട് കഴിഞ്ഞു സന്തോഷം അതൊക്കെ തന്നെയാണ് ഈ കൂട്ടത്തിലുള്ള ആളുകളുടെ സന്തോഷം അപ്പോൾ നിബിഖകൾ ഇനിയും പറയാനും കേൾക്കാനും അള്ളാഹു നമുക്ക് തോഫി കേൾക്കട്ടെ ഇന്നത്തെ ഒരു ചോദ്യം മുഹാജിറുകൾ അൻസാറുകൾ എന്ന് രണ്ട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ മുസ്ലീങ്ങൾ പ്രവാചകന്റെ തിരുനബിയുടെ കാലത്ത് മുഹാജറുകളുണ്ട് അൻസാറുകളുണ്ട് ഇതിൽ മദീനക്കാർ എന്ന് പറയുന്ന വിഭാഗം മദീനയിലുള്ള വിഭാഗം മുഹാജിറുകളാണോ അൻസാറുകളാണോ എന്നാണ് ചോദ്യം മദീനക്കാരെ വിളിച്ചിരുന്നത് മുഹാജിറുകൾ എന്നാണോ അൻസാറുകൾ എന്നാണോ ഇസ്ലാമിൽ അന്ന് രണ്ട് വിഭാഗം രണ്ട് വിഭാ എന്താണെന്ന് വെച്ചാൽ രണ്ട് വിഭാഗക്കാരെ മുഹാജിറുകളെന്നും അൻസാറുകളെന്നും വിളിക്കാറുണ്ട് ഇതിൽ മദീനക്കാരെ വിളിച്ചിരുന്നത് ഏത് പേരിലാണ് അൻസാറുകൾ എന്നാണോ നമ്മൾ വളരെ ലളിതമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണ് എന്നാലും നിങ്ങൾ തെറ്റിയാൽ പല എനിക്ക് വിളിച്ചു പറയാറാണ് കമന്റ് ചെയ്യാനൊന്നും അറിയാത്ത പല ഉമ്മാരൊക്കെ എനിക്ക് വിളിക്കും സന്തോഷം അവരുടെയൊക്കെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ചോദ്യം പറഞ്ഞു അപ്പോൾ നിങ്ങൾ എന്തായാലും അടുത്തൊരു ദിവസം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരും ഈ ഒരു ഇന്നത്തെ നമ്മൾ പറഞ്ഞത നിബിയുടെ ആ ചരിത്രം ഹദീസുകളിലൊക്കെ ഉണ്ട് ആ നിബി കഥ മുൻപ് കേട്ടവരാണെങ്കിൽ കമന്റ് ചെയ്യണം ഇൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു തിരുനവിക്കഥയുമായി വീണ്ടും കാണാം السلام عليكم مصطفى مصطفى منبع للصفا سيد الانبياء مشعل في الوفا كان في وطفه ليتها دفا حن قلبي له फलशौकन्निले लेस आर्जुसि वा शर्वतन्यदे अस्वलतुवाले फस्सलामुले